ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ദുബായിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, ഇൻഷാല്ലാ നിങ്ങളും പോകണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ബുർജ് ഖലീഫേൻ്റെ അറ്റ് ദ ടോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ബിൽഡിംഗ് ആ ബുർജ് ഖലീഫ നേരിയത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ടോപ്പിലേക്ക് പോയിട്ട് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ ഇതൊരവിടെ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡേ ആണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഈ ഒരു ടൈമിൽ ഒരു ഓഫറുണ്ട്, 60 ദിർഹംസിന് ഇവിടെ ദുബായ് റെസിഡൻസ് വിസ ഉള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത ടോപ്പിൽ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ടൈം കിട്ടിയിട്ടുള്ളത് 2 മണിക്കാണ് ടൈം കിട്ടിയിട്ടുള്ളത്. ഏകദേശം 2 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിലേക്ക്, ബുർജ് ഖലീഫേൻ്റെ ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദുബായ് മാളിൽ പോയാലാണ് അതിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടി പറ്റുന്നത്. ബുർജ് ഖലീഫേനെ അവിടെ താമസിക്കുന്ന റൂമുള്ളവർക്ക് അതിൻ്റെ താഴെ പോയാൽ അവിടെ കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ദുബായ് മാളിൽ പോയിട്ടാണ് ബുർജ് ഖലീഫേൻ്റെ മേലേക്ക് പോകുന്നത്. അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ദുബായ് മാളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ തന്നെ ഇതുപോലെ തന്നെ വലിയൊരു ക്യൂ തന്നെയായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. അപ്പോൾ ഈ ഒരു 60 ദിർഹംസ് നല്ല റേറ്റാണ്. അപ്പോൾ മെയിനായിട്ട് 120 ദിർഹംസ് കൊടുത്തിട്ട് വേണ്ടിയിട്ട് കയറേണ്ട ആ ഒരു കാഴ്ചയൊന്നും ഇല്ലയെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അതിൻ്റെ മേലെ പോകാതിരുന്നത്. അപ്പോൾ 60 ദിർഹംസിന് കിട്ടിയതുകൊണ്ട് എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ പോയ ആ ഒരു ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ദുബായിൽ മാസ്ക് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഒരു തരം അങ്ങനെ മാസ്കൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് നടക്കാറുണ്ട്. ഇപ്പോൾ സൈഡിലൊക്കെ ഇതുപോലെ അവിടെ പണി കഴിഞ്ഞ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സൈഡിൽ ഞാൻ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്ക്രീന് പോലെ കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ ഇതുപോലെ എസ്കലേറ്റർ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് കൂടുതൽ നടക്കേണ്ട ഇതൊന്നും വന്നിട്ടില്ല. ഞാൻ ചില സ്ഥലത്ത് കൂടുതലായിട്ട് നടക്കുന്നത് വന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഇവിടെ സൈഡിലൊക്കെ ഇതുപോലെ എഴുതി വച്ചിട്ടുണ്ട്. ബുർജ് ഖലീഫേൻ്റെ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ, സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്ത് 2005, അങ്ങനെ പല ഡീറ്റെയിൽസും 2007 അങ്ങനെ പണി കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും സൈഡിൽ ഇതുപോലെ ഞാൻ ഓരോരോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന ആ ഒരു വഴി നമുക്കിതൊക്കെ നല്ലോണം മനസ്സിലാക്കിയതിന് ശേഷം മേലേക്ക് പോകുന്നത്. അപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. ഓരോരോ സൈഡിൽ പോയാലും ഇതുപോലെ തന്നെ നല്ലോണം ക്യൂ നിന്നിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. ടയർഡായിട്ട് ഞങ്ങളെല്ലാം കൂടെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ കുറച്ച് കുറച്ച് പേരെ മാത്രമാണ് അവർ മേലേക്ക് വിടുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ എത്തിയിട്ടുണ്ട്. 124th floor നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഒരു 100 സെക്കൻഡ് കൊണ്ട് ആ ഒരു ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. അത്രയും സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെവിയൊക്കെ നല്ലോണം അടയുന്നുണ്ടായിരുന്നു. Thank you.
ഇതാണ് ബുർജ് ഖലീഫയുടെ ടോപ്പിൽ വരുന്നത്. ഞങ്ങൾക്ക് നൈറ്റുള്ള വ്യൂ കൂടെ കിട്ടണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. പെട്ടെന്ന് തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2 മണി ആ ഒരു ടൈമിലുള്ള വ്യൂ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളൊരു 5 o'clock വരെ അവിടെ മാക്സിമം നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നൈറ്റിൽ കാണുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. കുറച്ചും കൂടെ ഇപ്പോൾ ദുബായ് എന്ന് പറയുമ്പോൾ രാത്രിയാണ് കുറച്ചും കൂടെ അതിൻ്റെ വ്യൂവിൻ്റെ ഭംഗിയൊക്കെ നല്ലോണം കിട്ടുന്നത് രാത്രിയായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ അതുകൊണ്ട് കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത ആ ഒരു ടൈമിൽ തന്നെ ഒരുവിധം എല്ലാ ടിക്കറ്റും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു ടിക്കറ്റ് മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രാത്രിക്കത്തെ ആ വ്യൂ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ടിക്കറ്റൊക്കെ കഴിഞ്ഞതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ഫ്ലോറിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ പുറത്തിറങ്ങിയിട്ടും കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ ചൂട് കുറച്ചൊരു കുറവുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ടയർഡൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ നമ്മളിവിടെ കയറി വന്നാൽ തന്നെ കയറി വരുമ്പം തന്നെ ഇവിടുത്തെ കുറച്ച് ഫോട്ടോ എടുക്കുന്ന കുറച്ച് സ്റ്റാഫുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ പറയുന്നതുപോലെ ചെയ്താൽ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ അവരെടുത്ത് തരും. വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്താൽ ഓൺലൈനിൽ കയറിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു 5-6 ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുർജ് ഖലീഫയുടെ ടോപ്പിൽ വരാത്ത എല്ലാവരും ഒന്ന് വന്നിട്ട് കണ്ട് എന്തായാലും കമൻസ് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നൈറ്റിലെ വ്യൂ കിട്ടാത്തത് കൊണ്ട് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ കൂടുതൽ ടൈം അവിടെ എന്തായാലും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് ഓടുന്ന ഓപ്ഷനും കൂടെ കൊടുത്ത് വെക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.